ഇന്ന് കേരളം കണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട 24 ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക് ചെയ്ത മറ്റ് ചാനലുകൾ ബ്രേക്ക് ചെയ്യുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ ഈ വിഷയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. വളരെയധികം പ്രതിഷേധമുണ്ടാക്കിയ വരാപ്പുഴ കസ്റ്റഡി മരണ കേസുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ പോലീസിനെതിരെ കൊലക്കുറ്റം ചുമത്തി കുറ്റപത്രം അല്ലേ കുറ്റപത്രം വന്നിരിക്കുന്നു. പോലീസ് ബോധപൂർവം നിയമം ലംഘിച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ 24 ലഭിച്ചു. വരാപ്പുഴ കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് വി ഡി സതീശനും അല്ലേ ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് എ വി ജോർജിനെ ഒന്നാം പ്രതിയാക്കണമെന്ന് എം എം ഹസനും ആവശ്യപ്പെട്ടു. വരാപ്പുഴ ശ്രീജിത്ത് കസ്റ്റഡി മരണക്കേസിൽ ആദ്യ 4 പ്രതികളായ പോലീസുകാർക്കെതിരെ ക്രൈംബ്രാഞ്ച് കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസ് ബോധപൂർവം നിയമം ലംഘിച്ചതായി കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. പ്രതികൾക്കെതിരെ നേരിട്ടുള്ള തെളിവുകളുണ്ട്. വീട്ടിലും വഴിയിലും ജീപ്പിലും സ്റ്റേഷനിലും വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചു. മർദ്ദനത്തിൽ ശ്രീജിത്തിന്റെ ചെറുകുടലിന് മാരകമായി പരിക്കേറ്റു. ശ്രീജിത്തിനെ കള്ളക്കേസിൽ പ്രതിയർത്തുവെന്നും കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷൻ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കുറ്റപത്രത്തിലുണ്ട്. കേസിൽ 9 പ്രതികളും 175 സാക്ഷികളുമാണുള്ളത്. ആലുവ മുൻ റൂറൽ എസ് പി എ വി ജോർജ് കേസിൽ 98-ാം സാക്ഷിയാണ്. എ വി ജോർജ് രൂപീകരിച്ച റൂറൽ ടൈഗർ ഫോഴ്സ് അംഗങ്ങളായ പി പി സന്തോഷ് കുമാർ, റിതിൻ രാജ്, എം എസ് സുമേഷ് എന്നിവരും എസ് ഐ ജി എസ് ദീപക്, പറവൂർ സി ഐ ക്രിസ്പിൻ സാം, വരാപ്പുഴ അഡീഷണൽ എസ് ഐ സി എൻ ജയദേവൻ, സീനിയർ സി പി ഒ സന്തോഷ് ബേബി, സി പി ഒമാരായ ശ്രീരാജ്, ഇ വി സുനിൽകുമാർ എന്നിവരുമാണ് പ്രതികൾ. കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും. ഇതിനിടെ അന്വേഷണത്തിനെതിരെ കോൺഗ്രസ് നേതാക്കളായ വി ഡി സതീശനും എം എം ഹസനും രംഗത്തെത്തി. വരാപ്പുഴ കേസിൽ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ കേസിൽ എ വി ജോർജിനെ ഒന്നാം പ്രതിയാക്കണമെന്ന് എം എം ഹസൻ ആവശ്യപ്പെട്ടു. സഹിനാറ്റണി 24 കൊച്ചി.